ഹായ് നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സർവേയിങ് ആൻഡ് ലെവലിംഗിലെ ആംഗിൾസ് ഫ്രം ബിയർ, കോമ്പസ് സർവേയിൽ വരുന്ന ആംഗിൾസ് ഫ്രം ബിയറിങ്ങിനെ കുറിച്ചാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ, മിക്കവാറും എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ആവർത്തിച്ച് ചോദിച്ചു കാണാറുള്ള ചോദ്യങ്ങൾ, വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ ചെയ്തു തീർക്കാം, അതിനുള്ള ഒരു ഈസി മെത്തേഡാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യം ഹോൾ സർക്കിൾ ബിയറിംഗിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ബിയറിംഗ് ഓഫ് ലൈൻ ഒ എ ആൻഡ് ഒ ബി ആർ 20 ഡിഗ്രി ആൻഡ് 160 ഡിഗ്രി, ദ വാല്യൂ ഓഫ് ഇൻക്ലൂഡഡ് ആംഗിൾ ബി ഒ എ ഈസ്. ഇതാണ് ഓപ്ഷൻസ്. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ സാധാരണ നമ്മൾ ലൈനൊക്കെ വരച്ച് ചെയ്യാറാണ് പതിവ്. എന്നാൽ മിക്കവാറും കോമ്പറ്റേറ്റീവ് എക്സാമിന് സമയം വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തെറ്റുകൂടാതെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഒ എന്ന ആംഗിൾ ആണ്, അതായത് ആംഗിൾ ബി ഒ എ. അങ്ങനെ കണ്ടുപിടിക്കേണ്ട ആംഗിൾ ആയ ഒ വെച്ചാണോ തന്നിരിക്കുന്ന ബിയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഒ എ, ഒ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ബിയറിംഗ് നോക്കാം, ഇവിടെയും ഒ വെച്ചാണ്, ഒ ബി, ഒ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ തന്നിരിക്കുന്ന രണ്ട് ബിയറിങ്ങുകളും കണ്ടുപിടിക്കേണ്ട ഓ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വേറൊന്നും നോക്കണ്ട, വലിയ ആംഗിളിൽ നിന്ന് ചെറിയ ആംഗിളിൽ കുറച്ചാൽ അവക്കിടയിലുള്ള ആംഗിൾ നമുക്ക് കിട്ടും. ഇവിടെ എത്രയാണ് വലിയ സംഖ്യ? 160 ഡിഗ്രി ആണ്. അപ്പൊ നമ്മൾ 160 - 20 ചെയ്താൽ ആൻസർ 140. ഇതാണ് ആൻസർ. ഇത് ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കുന്നു. ഇവിടെ ഓപ്ഷൻ സി ഉണ്ട്, ഓപ്ഷൻ സി ആണ് ആൻസർ. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സെന്ററിലുള്ള ലെറ്റർ ശ്രദ്ധിക്കുക. ഇവിടെ ഒ ആണ്. ആ ഒ വെച്ചാണോ തന്നിരിക്കുന്ന ബിയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. ഇവിടെ രണ്ടും ഒ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ വലിയ ആംഗിളിൽ നിന്ന് ചെറിയ ആംഗിളിൽ കുറച്ചാൽ നമ്മൾക്ക് ഉത്തരം കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾ ഈ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ബിയറിംഗ് ഓഫ് ലൈൻ ഒ എ ആൻഡ് ഒ ബി ആർ 26 ഡിഗ്രി 10 മിനിറ്റ് ആൻഡ് 332 ഡിഗ്രി 18 മിനിറ്റ്, ദ വാല്യൂ ഓഫ് ഇൻക്ലൂഡഡ് ആംഗിൾ ബി ഒ എ ഈസ്. ഈ ഒരു ക്വസ്റ്റ്യൻ പി എസ് സിക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാറ്റഗറി നമ്പർ 102/2016 സർവേയർ ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഓപ്ഷൻസ് ഇതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് നമ്മളെ ഈ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒ എന്ന ആംഗിൾ ആണ്, അതായത് ആംഗിൾ ബി ഒ എ. ആ ഒ വെച്ചാണോ ഇവിടെ ബിയറിംഗ് ഓഫ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഓക്കെ ആണ്, ഇവിടെ ഒ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ ഒ ബി ഒ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണ്? വലിയ ആംഗിളിൽ നിന്ന് ചെറിയ ആംഗിള് കുറക്കുക. ഇവിടെ വലിയ ആംഗിള് 332 ഡിഗ്രി 18 മിനിറ്റ്, ചെറുത് 26 ഡിഗ്രി 10 മിനിറ്റ്. അപ്പോ 332 ഡിഗ്രി 18 മിനിറ്റ് മൈനസ് 26 ഡിഗ്രി 10 മിനിറ്റ്, എന്റെ ആൻസർ എത്രയായിരിക്കും? 308 ഡിഗ്രി 8 മിനിറ്റ് എന്ന് ആൻസർ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും ഓപ്ഷൻ എ ബബിള് ചെയ്യും അല്ലെ. അങ്ങനെ ചെയ്താൽ അത് തെറ്റാണ്. കാരണം നമ്മൾ അതായത് രണ്ട് ലൈനുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് രണ്ട് ആംഗിളുകൾ കിട്ടും. ഒന്ന് കിട്ടുക ഇന്റീരിയർ ആംഗിൾ, അതെങ്ങനെയായിരിക്കും? 180 ഡിഗ്രിയിൽ കുറവുള്ള ആംഗിൾ ആണ് നമ്മൾ കിട്ടുന്നതെങ്കിൽ അതിന്റെ ആണ് നമ്മൾ ഇന്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയും. ഇനി 180 കൂടുതലുള്ള ആംഗിൾ ആണ് നമ്മൾ കിട്ടുന്നതെങ്കിൽ അത് എക്സ്റ്റീരിയർ ആംഗിൾ എന്നാണ് പറയുക. ഇവിടെ നമ്മൾക്ക് കിട്ടിയ ആംഗിള് എന്താണ്? 306 ഡിഗ്രി 8 മിനിറ്റ് ആണ്. ഇത് 180 കാട്ടിയും കൂടുതലാണ്, അത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്?
value of included angle അതായത് ഈ ആംഗിൾ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ നമുക്ക് അറിയാം ഇതിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ് 360 ഡിഗ്രി ആണ് അപ്പോൾ 360 ന്ന് 306 കുറച്ചാൽ നമ്മൾക്ക് ആൻസർ കിട്ടും 360 ഡിഗ്രി മൈനസ് 306 ഡിഗ്രി 8 മിനിറ്റ് എത്ര കിട്ടും 53 ഡിഗ്രി 52 മിനിറ്റ് ദ ഓപ്ഷൻസ് ഉണ്ടോ നോക്കാം രണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാവുന്നതാണ് നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിനുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നോക്കാം ബിയറിംഗ് ഓഫ് ലൈൻ എ ബി ഈസ് 75 ഡിഗ്രി 10 മിനിറ്റ് ആൻഡ് ബിയറിംഗ് ഓഫ് ബി സി ഈസ് 100 ഡിഗ്രി 20 മിനിറ്റ് ദ ആംഗിൾ എ ബി സി ഈസ് ഇതും ഒരു പ്രീവിയസ് പി എസ് സി ക്വസ്റ്റ്യൻ ആണ് കാറ്റഗറി നമ്പർ 102/2016 സർവേർ ഗ്രേഡ് ടുവിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ നമ്മുടെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം ഇവിടെ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ ബി സി ആണ് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് സെന്ററിലുള്ള ലെറ്റർ ഏതാണെന്ന് നോക്കാം ഇവിടെ ബി ആണ് സെന്ററിലുള്ള ലെറ്റർ അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ബിയറിംഗ് ബി വെച്ചാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം ഇവിടെ തന്നിരിക്കുന്നത് ബിയറിംഗ് ഓഫ് ലൈൻ എ ബി ഈസ് 75 ഡിഗ്രി 10 മിനിറ്റ് ഇവിടെ ബി വെച്ചല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് എ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ഇനി അടുത്ത ബിയറിംഗ് തന്നിട്ടുള്ള അടുത്ത ബിയറിംഗ് ബി വെച്ചാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം ബിയറിംഗ് ഓഫ് ലൈൻ ബി സി ഈസ് 100 ഡിഗ്രി 20 മിനിറ്റ് ഇവിടെ ബി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നമ്മൾക്ക് ഇവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് തന്നിരിക്കുന്ന ആദ്യത്തെ ബിയറിംഗിലാണ് അതായത് എ ബി ആണ് നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് അപ്പോൾ നമ്മൾക്ക് അതിനെ എന്താക്കി മാറ്റണം ബി എ ആക്കി മാറ്റണം എങ്ങനെ മാറ്റാം ഇതിന്റെ ബാക്ക് ബിയറിംഗ് കണ്ടാൽ മതി അപ്പോൾ നമ്മൾ എങ്ങനെ ബാക്ക് ബിയറിംഗ് കാണും നമ്മൾക്കറിയാം ബാക്ക് ബിയറിംഗ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് ബാക്ക് ബിയറിംഗ് ഈക്വൽ ടു എന്താണ് ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി ആണെന്ന് അറിയാം അതായത് തന്നിരിക്കുന്ന ഫോർ ബിയറിംഗ് 180യേക്കാൾ കൂടുതലാണെങ്കിൽ മൈനസ് ചെയ്യുക 180യേക്കാൾ കുറവാണെങ്കിൽ ആഡ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾക്ക് ഇവിടെ എ ബിയുടെ ഫോർ ബിയറിംഗ് എത്രയാണ് തന്നിട്ടുള്ളത് 75 ഡിഗ്രി 10 മിനിറ്റ് ആണ് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം അതിനെ ആഡ് ചെയ്യേണ്ടത് അതായത് 75 ഡിഗ്രി 10 മിനിറ്റ് പ്ലസ് 180 ഡിഗ്രി എത്ര ആൻസർ കിട്ടുക 225 ഡിഗ്രി 10 മിനിറ്റ് എന്ന് നമ്മൾക്ക് ആൻസർ കിട്ടും അതായത് ബാക്ക് ബിയറിംഗ് ഓഫ് ലൈൻ എ ബി ആണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 225 ഡിഗ്രി 10 മിനിറ്റ് ദാറ്റ് ഈസ് ബി എ നമ്മൾക്ക് ഇവിടെ കിട്ടി ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് അതായത് വലിയ ആംഗിളിൽ നിന്ന് ചെറിയ ആംഗിൾ കുറക്കാം നമ്മൾക്ക് ഓൾറെഡി ഇവിടെ ബി സി തന്നിട്ടുണ്ട് എത്രയാണ് ബി സി എത്രയാണ് തന്നിരിക്കുന്നത് 100 ഡിഗ്രി 20 മിനിറ്റ് തന്നിട്ടുണ്ട് ഇവിടെ വലിയ ആംഗിള് 225 ഡിഗ്രി 10 മിനിറ്റ് ആണ് അപ്പോൾ 225 ഡിഗ്രി 10 മിനിറ്റ് മൈനസ് 100 ഡിഗ്രി 20 മിനിറ്റ് ചെയ്യുക അത് ചെയ്താൽ എത്ര കിട്ടും നമ്മൾക്ക് 154 ഡിഗ്രി 50 മിനിറ്റ് എന്ന് ആൻസർ കിട്ടും അത് നമ്മളെ ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കുക ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ഓക്കെ ഇനി നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ ബിയറിംഗ് ഓഫ് ലൈൻ എ ബി ഈസ് 320 ഡിഗ്രി ആൻഡ് ബിയറിംഗ് ഓഫ് ബി സി ഈസ് 20 ഡിഗ്രി ദ ആംഗിൾ എ ബി സി ഈസ് ഓപ്ഷൻസ് നോക്കാം എ 300 ഡിഗ്രി ബി 340 ഡിഗ്രി സി 120 ഡിഗ്രി ഡി നൺ ഓഫ് ദീസ്
ഇവിടെ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ ബി സി ആണ്, അതായത് ബി എന്ന ആംഗിൾ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് സെന്ററിലുള്ള ലെറ്റർ ഏതാണെന്ന് നോക്കാം. ഇവിടെ ബി ആണ് സെന്ററിലുള്ള ലെറ്റർ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ് നോക്കേണ്ടത്? തന്നിരിക്കുന്ന ബിയറിംഗ് ബി വെച്ചാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ബിയറിംഗ് ഓഫ് ലൈൻ എ ബി ഈസ് 320 ഡിഗ്രി. ഇവിടെ ബി വെച്ചല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, എ വെച്ചാണ്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി അടുത്ത ബിയറിംഗ് നോക്കാം. ബിയറിംഗ് ഓഫ് ലൈൻ ബി സി ഈസ് 20 ഡിഗ്രി. ഇവിടെ ബി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കണ്ടീഷൻ ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ എ ബിന ബി എ ആക്കി മാറ്റണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന്റെ ബാക്ക് ബിയറിംഗ് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബാക്ക് ബിയറിംഗ് എങ്ങനെ കാണുക, ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ആണെന്ന് അറിയാം നമ്മൾക്ക് ഓൾറെഡി. അതിനി റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ടെന്ന് തോന്നുന്നു, നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി ദാറ്റ് ഈസ് ബി എ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ഫോർ ബിയറിംഗ്, ഫോർ ബിയറിംഗ് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 320 ഡിഗ്രി മൈനസ് 180 ഡിഗ്രി ചെയ്താൽ ഇതിന്റെ ബാക്ക് ബിയറിംഗ് കിട്ടും, അതായത് ബി എ നമ്മൾക്ക് കിട്ടും. എത്രയായിരിക്കും ആൻസർ? 140 ഡിഗ്രി ആണ് ആൻസർ. അപ്പോൾ നമ്മൾക്ക് ബി എ കിട്ടി. ഇവിടെ ബി സി തന്നിട്ടുണ്ട്, എത്രയാണ്? ബി സി സി ഈക്വൽ ടു 20 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ രണ്ടും ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കിട്ടി. ഇതും ബി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, രണ്ടാമത്തെ ഓൾറെഡി തന്നിട്ടുണ്ട്, ബി സി 20 ഡിഗ്രി. അപ്പൊ രണ്ടും ബി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? വലിയ ആംഗിളിൽ നിന്ന് ചെറിയ ആംഗിൾ കുറക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 140 നിന്ന് 20 കുറക്കുക, അന്നേരം നമ്മൾക്ക് 120 എന്ന് ആൻസർ കിട്ടും. ഇത് ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കാം. നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ബിയറിംഗ് ഓഫ് ലൈൻ എ ബി ഈസ് 222 ഡിഗ്രി 22 മിനിറ്റ് 24 സെക്കൻഡ് ആൻഡ് ബിയറിംഗ് ഓഫ് എ സി ഈസ് 24 ഡിഗ്രി 42 മിനിറ്റ് 54 സെക്കൻഡ്. ദ ആംഗിൾ ബി എ സി ഈസ്, ഓപ്ഷൻസ് നോക്കാം. നാല് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഈ മെത്തേഡ് അനുസരിച്ച് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ചെയ്ത് ഉത്തരം കിട്ടിയാൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയി ഇടുക. ഓക്കെ, നമ്മൾക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം. നമ്മൾ ഇതുവരെ പഠിച്ചത് ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിൽ നിന്നുള്ള ചോദ്യങ്ങളെ കുറിച്ചാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റത്തിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ എങ്ങനെ എളുപ്പത്തിൽ തെറ്റുകൂടാതെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് നോക്കാം.